ഡോക്ടർ കെ ടി ജലീലാണ് ഇന്ന് പ്രസ് കോൺഫറൻസിലുള്ളത്. ഡോക്ടർ കെ ടി ജലീൽ, നമസ്കാരം. നമസ്കാരം. ഞാൻ എം വി നികേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, സുജയ പാർവതി, സ്മൃതി പരുത്തിക്കാട് ഇവിടെയുണ്ട്. ഓക്കെ. പൊന്നാനിയിൽ മത്സരിക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് കേട്ടിരുന്നു സജീവായി. അതൊക്കെ വെറുതെ കേൾവിയാണ്. പൊന്നാനിയിലൊക്കെ മത്സരിക്കാൻ നല്ല മികച്ച സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിലുണ്ട്. എന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥികൾ എന്നായിരിക്കും വിനയത്തോടു കൂടി പറയാ. തീർച്ചയായും, തീർച്ചയായും. അപ്പൊ മത്സരിക്കാനില്ല, അത് തള്ളിക്കളയുന്നു. അതൊക്കെ പ്രചരണമാണ്. നോക്കൂ ഡോക്ടർ കെ ടി ജലീൽ, സമീപകാലത്ത് മുസ്ലിം, ഇപ്പോൾ ഇ പി ജയരാജനൊക്കെ ഇപ്പോൾ എന്തു പറഞ്ഞാലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് പറയും. അത് മുസ്ലിം ലീഗിനെ അടുപ്പിക്കാനുള്ള നിലപാടാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ഈ കേന്ദ്രാവഗണനയുടെ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. നേരത്തെ അവർക്കിടയിലും രണ്ടഭിപ്രായമുണ്ട്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേന്ദ്രാവഗണന മാത്രമല്ല സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പരാധീനതയുടെ കാരണം. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടണം എന്ന നിലപാടെടുക്കുന്നു. ആ ഒരു വൈരുദ്ധ്യം മുതലെടുത്ത് സർക്കാർ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും ചർച്ചയ്ക്കെങ്കിലും വിളിച്ചു എന്നുള്ളതാണ്. അത് വലിയ സർക്കാർ വിജയമായി കാണണം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് LDF ചേർന്ന് സമരം ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഒരു ലീഗ് LDFനോട് അടുത്ത് വരുന്നുണ്ടോ ഡോക്ടർ കെ ടി ജലീൽ? നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളോടാണെങ്കിലും ഭരിക്കുന്ന കക്ഷികൾ പ്രത്യേകിച്ച് നിലപാടുകൾ സ്വീകരിക്കുക, നയം എന്താണ് എന്ന് വ്യക്തമാക്കുക. മുസ്ലിം ലീഗ് കോൺഗ്രസിൽ നിന്ന് ഭിന്നമായി പല കാര്യങ്ങളിലും അഭിപ്രായം ഈ കാലങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ആ അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടുകളോട് ഒത്തുവരുന്നു എന്നുള്ളതുകൊണ്ട് അത്തരം അഭിപ്രായങ്ങളെ സ്വാഭാവികമായും സ്വാഗതം ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു രാഷ്ട്രീയ സഖ്യത്തിൻ്റെ വിധാനത്തിലേക്ക് നമ്മളാരും കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കൂ, ഇവിടെ സമസ്തയും ലീഗും തമ്മിൽ, അതുപോലെ തന്നെ മുയിനലി തങ്ങൾക്കെതിരെ തന്നെ ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപ് അടുത്ത് നിന്നിരുന്ന ഒരാളുടെ ഭീഷണി, അവിടെ കെ ടി ജലീൽ എന്ന ഇടതുപക്ഷ സഹയാത്രികൻ പറയുന്നത് എന്താണ്? ആ പൂതി മനസ്സിലിരിക്കട്ടെ, പാണക്കാട്ട കുട്ടികളിൽ ഒരാളെയും ഒരാളും തൊടില്ല എന്നാണ്. ജലീൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷേ ഈയൊരു വൈരുദ്ധ്യം എങ്ങനെയാണ് LDF ഉപയോഗപ്പെടുത്താൻ പോകുന്നത്? അപ്പുറത്താണെങ്കിൽ അപ്പുറത്ത്, ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് എന്നുള്ളതാണോ ഡോക്ടർ ജലീൽ താങ്കളുടെ നിലപാട്? അങ്ങനെയല്ല. മുസ്ലിം ലീഗിൽ ഒറ്റപ്പെടുത്തപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വിഷമവും എന്താണ് എന്ന് ഏറ്റവും അധികം അനുഭവിച്ചയാളാണ് ഞാൻ. അങ്ങനെ ഒറ്റപ്പെടുത്തി ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും പല കാലത്തായിട്ട് സ്വീകരിച്ച സമീപനമാണ്. ആ സമീപനം എൻ്റെ പഴയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിൽ ചിലരോട് പാർട്ടി നേതൃത്വം എടുക്കുമ്പോൾ അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു ധാർമ്മിക ബാധ്യത എന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. മൊയ്ൻ അലി തങ്ങളെ മുമ്പും ഇതുപോലെ തന്നെ അപമാനിക്കാൻ വേണ്ടി ഇപ്പോൾ ഭീഷണി മുഴക്കിയ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് മൊയ്ൻ അലി തങ്ങളുടെ കൂടെ അല്ല നിന്നത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അന്നും ഞാൻ പറഞ്ഞിരുന്നു മൊയ്ൻ അലി തങ്ങൾക്കെതിരായി നിലപാടെടുത്താൽ അപ്പോൾ കാണാം എന്ന്. ഒരുപക്ഷെ അന്ന് രാവിലെ ഞാൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് കൊണ്ട് തന്നെയാവണം അതിനുശേഷം നടന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി മൊയ്ൻ അലി തങ്ങൾക്കെതിരായി നിലപാടെടുക്കുന്നതിൽ നിന്ന്, അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് മാറി നിന്നത്. ഇപ്പോൾ വീണ്ടും മൊയ്ൻ അലി തങ്ങളെ വധഭീഷണി മുഴക്കി പ്രയാസപ്പെടുത്തിയിരിക്കുന്നു അതേ വ്യക്തി.
ആ ഘട്ടത്തിലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വരെ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാവോ സമസ്തയിലെ ഏതെങ്കിലും ആളുകളോ മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതായി കണ്ടില്ല. ഞാൻ തന്നെ കുറേ സമയം വെയിറ്റ് ചെയ്തു, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പാണക്കാട് പൈതൃകം ആഘോഷിച്ച MSF ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതും കഴിഞ്ഞ് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞാണ് PMA സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൊയ്ൻ അലി തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ഇടപെടൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇരയാക്കി മാറ്റി നിർത്താൻ വേണ്ടി ലീഗിലെ ചില ആളുകൾ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായി ലീഗിനെ കൊണ്ട് നിലപാടെടുപ്പിച്ചു എന്നുള്ളതിൽ എനിക്കതിയായിട്ടുള്ള സന്തോഷവും അഭിമാനവുമുണ്ട്. ഇപ്പോഴും താങ്കൾക്കതിൽ ഒരു സ്വാധീനമുണ്ട് എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തിരിച്ച് പൊന്നാനിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ശ്രീ ജലീൽ, ഇപ്പോൾ ETക്ക് അവിടെ വലിയ താല്പര്യമില്ല എന്ന് കേൾക്കുന്നു. PK ഫിറോസിനാണെങ്കിലും KM ഷാജിക്കാണെങ്കിലും ലോക്സഭയിലേക്ക് താല്പര്യമില്ല എന്ന് കേൾക്കുകയാണ്. അവിടെ ഇപ്പോൾ LDFഉം UDFഉം തമ്മിലുള്ള വ്യത്യാസം 6,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ഇത്തവണ അവിടെ LDFൻ്റെ ഒരു തന്ത്രം എന്താണ്? താങ്കളായിരിക്കുമല്ലോ തന്ത്രം മെനയുക. പൊന്നാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 ടേം MP ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് മാറി മലപ്പുറത്തേക്ക് പോകണം എന്ന് താല്പര്യപ്പെടുന്നത്. പൊന്നാനി ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. മഞ്ചേരിയിൽ മുസ്ലിം ലീഗിന് ഭീഷണി ഉയർന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ പൊന്നാനിയിലേക്കാണ് ചേക്കേറിയത്. ആ പൊന്നാനിയിൽ നിന്നാണ് മണ്ഡല പുനർവിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ പോലും തൃത്താല മാത്രമാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർക്കപ്പെട്ടത്. ഇപ്പോൾ 3 തവണ തുടർച്ചയായി മത്സരിച്ച് ജയിച്ച ഒരാൾ മലപ്പുറത്തേക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലത്തിലേക്ക് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നത് പൊന്നാനി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള നല്ല മുന്നേറ്റത്തിൻ്റെ സൂചനയാണ്. നോക്കൂ, ഇവിടെ ആര്യാടൻ ഷൗക്കത്തിൻ്റെയൊക്കെ പേര് ഇടയ്ക്ക് പറഞ്ഞ് കേട്ടിരുന്നു അല്ലേ? അതെ അതെ അതെ. ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആ കാര്യങ്ങളൊക്കെ നിഷേധിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു പൊതുസ്ഥാനാർത്ഥിയെ നോക്കുന്നുണ്ടോ LDFൻ്റെ? പൊന്നാനി എപ്പോഴും പരീക്ഷണങ്ങളുടെ ഒരു മണ്ഡലമായിട്ടാണല്ലോ LDF കണ്ടിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തീരുമാനിക്കേണ്ടത്. ഞാനല്ലല്ലോ അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത്. ശരി, ഡോക്ടർ KT ജലീൽ, ഇപ്പോൾ എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി കേട്ടിട്ട് 2-ാമത്തെ ചോദ്യം ചോദിക്കാം. നേരത്തെ നികേഷ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ലീഗിനോട് വളരെ മൃദുവായൊരു സമീപനം ഇടതുപക്ഷം പ്രത്യേകിച്ച് CPM സ്വീകരിക്കുന്നു. അതേസമയം തന്നെ ഈ ഏക സിവിൽ കോഡ് വിഷയത്തിൽ, പലസ്തീൻ വിഷയത്തിലൊക്കെ വലിയ സെമിനാറുകളും പൊതുസമ്മേളനങ്ങളും ഒക്കെ CPM നടത്തുന്നു. ഇപ്പോൾ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറത്ത്, ജലീൽ, വി അബ്ദുറഹ്മാൻ, PV അൻവർ ഇവർക്കൊക്കെ ഒരു മിഷൻ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മിഷൻ എന്ന് പറയുന്നത് ലീഗിനെ ഇടതുപക്ഷ ചേരിയിലേക്ക് കൊണ്ടുവരിക എന്നതാണോ, അതോ മുസ്ലിം സമുദായത്തെ കൂടുതലായി ഇടതുപക്ഷ ചേരിയിലേക്ക് അടുപ്പിക്കുക എന്നതാണോ? മുസ്ലിം ലീഗ് ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ, വിശിഷ്യ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിക്കാതെ പോകുന്നുണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബ്, ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഡിസ്കണക്റ്റഡ് ആയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കണക്ട് ചെയ്യാൻ 1 മിനിറ്റ് പോലും എടുക്കില്ല അല്ലേ? ഹലോ, കേൾക്കാമോ? KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി, KT ജലീൽ ഒരു പ്രത്യേക, ഉണ്ണിയിപ്പോൾ ചോദിച്ച പോലെ തന്നെ പ്രത്യേക മിഷനുമായി മുന്നോട്ട് പോകുന്ന ആളാണ്. പിണറായി വിജയൻ്റെ ഒരു ഗോ ഗെറ്ററാണ് അവിടെ, പ്രത്യേകിച്ച് മലബാറിലും വടക്കൻ കേരളത്തിലും. ഏൽപ്പിക്കുന്ന ടാസ്കുകളൊക്കെ ആ രീതിയിൽ തന്നെ അക്കംപ്ലിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെ, അതിപ്പോൾ നമ്മൾ ഈ പൗരത്വ ഭേദഗതിയുടെ ഘട്ടത്തിലാണ് സമസ്തയെ പിണറായി വിജയൻ്റെ വേദിയിലേക്ക് കൊണ്ടുവന്നത്. അതൊരു വലിയ തുടക്കമായിരുന്നു. 2016 കൂടി തന്നെ
അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഈ നീക്കം തുടങ്ങിയിരുന്നു. ജലീല, ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു, താങ്കൾ പറഞ്ഞു തുടങ്ങിയതാണ് പൂർത്തിയായിക്കോളൂ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന്. ഓക്കെ, കേൾക്കാം. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളിലും മുസ്ലിം ലീഗ് തികഞ്ഞ അലംഭാവം കാണിക്കുന്നു പ്രതികരിക്കാൻ. ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബും ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബും തായിദമല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണോ മുസ്ലിം ലീഗ് പല കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്നത്, സമാനമായിട്ടുള്ള പ്രതികരണം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പൊതുവികാരം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPIM ഒരു കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അവർക്കെത്ര വോട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദിച്ചല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർക്കനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിക്കേണ്ടത്? അയോധ്യ വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടക്കം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായി ഇടതുപക്ഷം പ്രതികരിക്കുന്നത് തീർത്തും ന്യായമായിട്ടുള്ള കാര്യമാണ്. ന്യൂനപക്ഷ ജനവിഭാഗം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പാലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ, കേരളത്തിലെ CPIMO ഇടതുപക്ഷമോ മാത്രമല്ലല്ലോ നിലപാട് സ്വീകരിച്ചത്. ലോകാടിസ്ഥാനത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനികളുടെ കൂടെയാണ് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. അത് മുസ്ലിങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചാണ് എന്ന് ദുർവ്യാഖ്യാനിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. മുസ്ലിങ്ങൾ വളരെ വളരെ കുറഞ്ഞ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റു എല്ലാ വിഷയങ്ങളിലും. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് CPIMO ഇടതുപക്ഷ മുന്നണിയും നിലപാട് സ്വീകരിച്ചത് മുസ്ലിം വോട്ട് പ്രതീക്ഷിച്ചിട്ടാണോ? അല്ലല്ലോ. കാരണം ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മതവികാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും വോട്ടിൻ്റെ കണക്ക് നോക്കാതെ ന്യായം എന്താണ് എന്നുള്ളത് CPIMO ഇടതുപക്ഷ കക്ഷികളും പറയുകയാണ്. അതിന് ഡോക്ടർ കെ ടി ജലീൽ, അങ്ങിപ്പോൾ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ ഈ സംഭാഷണം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് അങ്ങിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും എടുത്തു പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമായി തോന്നിയതുകൊണ്ട് മാത്രം അതൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. മതനിരപേക്ഷതയുടെ നെഞ്ചിലെ വോട്ട് പ്രതിഷ്ഠയാണോ ഇന്നലെ നടന്നത്? ബാബരി തകർത്ത സംഭവം മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക പോലും ഇന്നലെ ബോധപൂർവ്വം വിട്ടുകളഞ്ഞു എന്നാണ് അങ്ങയുടെ ആദ്യ വാചകങ്ങൾ. ആ വാചകങ്ങളിലൂടെ അങ്ങ് ഉദ്ദേശിച്ചത് എന്താണെന്ന് കൂടി ഇതിനു കൂടി കൂട്ടിച്ചേർത്ത് പറയാമെന്ന് കരുതുന്നു. ഇന്നലെ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് രാമക്ഷേത്രം പണിതത്, അവിടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു, വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരുന്നു, എഡിറ്റോറിയൽ എഴുതിയിരുന്നു. സത്യത്തിൽ ചന്ദ്രികാ ദിനപത്രം ഇന്നലെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു കാര്യമേ പത്രത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നുണ്ട്. ആരെയാണ് ചന്ദ്രികയും മുസ്ലിം ലീഗും ഭയപ്പെടുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ? ED ബന്ധപ്പെട്ട അന്വേഷണം ചന്ദ്രികാ പത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ അത്തരത്തിലുള്ള വാർത്തകൾ തമസ്കരിക്കാൻ ചന്ദ്രിക മുന്നോട്ട് വരുന്നത്? മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാർക്കും ED പേടിയുള്ളത് കൊണ്ടാണോ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെതിരായി ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് അവർ മുന്നോട്ട് വരാതിരിക്കുന്നത്? അതിന് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗിന്റെ നേതൃത്വമാണ്. താങ്കൾ നിരന്തരമായി ലീഗിനെ തിരുത്തുക അല്ലെങ്കിൽ ലീഗിനകത്തെ പ്രശ്നങ്ങളിൽ പ്രശ്ന പരിഹാരകനായി ഇടപെടുന്നു, പരോക്ഷമായെങ്കിലും അങ്ങനെ ഒരു കർത്തവ്യം താങ്കൾ നിർവഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ലീഗ് തന്നെ എന്നുള്ളൊരു വിഷയത്തിലേക്ക് താങ്കൾ ഒതുങ്ങുന്നതെന്നൊരു ചോദ്യം. മറ്റൊന്ന്, താങ്കൾ ഈ പറഞ്ഞ പശ്ചാത്തലം, ഇപ്പോൾ ക്ഷേത്രപ്രതിഷ്ഠ നടന്നിരിക്കുന്നു, പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു, താങ്കൾ ഇതിനിടയ്ക്ക് ഒരു പുസ്തകം എഴുതി ഇന്തോനേഷ്യയെക്കുറിച്ച്, ക്ഷേത്ര സമൃദ്ധമായ മുസ്ലിം രാഷ്ട്രം, അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ പറയാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പുസ്തകം എഴുതാനുള്ള കാരണം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ നമ്മളുടെ രാജ്യത്ത് നടക്കുകയാണ്.
രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ്. രാജ്യത്തുള്ള മറ്റു പല പള്ളികളുടെ നേർക്കും അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കാശിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ്, മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ്, മൈസൂരിലെ ടിപ്പു മസ്ജിദ്, ഇതിനെല്ലാം നേരെയുള്ള കയ്യേറ്റങ്ങൾ വർദ്ധിക്കുന്നു. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങളുടെ കുരിശിനുമേൽ കാവിക്കൊടി കെട്ടുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. മണിപ്പൂരിൽ നിരവധി ചർച്ചുകൾ തകർക്കപ്പെട്ടതും നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാഴ്ച നീണ്ടുനിന്ന ഒരു സന്ദർശനം ഇന്തോനേഷ്യയിൽ ഞാൻ നടത്തിയത്. 90% മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. ആ ഇന്തോനേഷ്യയിൽ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് അവിടുത്തെ സർക്കാർ അവിടുത്തെ ക്ഷേത്രങ്ങളെ പരിപാലിക്കുന്നത് എന്നുള്ളത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു കല്ലും ആരും വിളക്കി കൊണ്ടുപോയിട്ടില്ല. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിമനോഹരമായ ക്ഷേത്രങ്ങൾ അവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഭംഗിയായിട്ടാണ് പരിരക്ഷിക്കുന്നത്, അവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എത്ര ഭംഗിയായിട്ടാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ ആ കാഴ്ച, ബഹുസ്വരതയെ നമ്മൾ വെടിയാൻ വേണ്ടി നോക്കുമ്പോൾ, ബഹുസ്വരത നെഞ്ചേറ്റി പോകുന്ന ഒരു രാജ്യത്തിൻ്റെ കഥ സമൂഹത്തോട് പറയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു യാത്ര നടത്തിയതും ആ യാത്രയിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒരു പുസ്തക രൂപത്തിൽ എഴുതി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതും. ഇത് ശരിക്കും ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും കാണേണ്ടതാണ്. ഞാൻ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് എന്നാൽ ആ പുസ്തകത്തെ കുറിച്ച് താങ്കൾ വിശദീകരിച്ചു. താങ്കൾ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞ മറുപടിയിൽ ED പേടിയുണ്ട് എന്ന് പറയുന്നു ലീഗിലെ പല നേതാക്കൾക്കും. ഇപ്പൊ ചന്ദ്രികയിലെ ഫണ്ട് വിവാദവുമായി ഏറ്റവും കൂടുതൽ ആരോപണം നേരിടുന്നയാൾ PK കുഞ്ഞാലിക്കുട്ടിയാണ്. താങ്കൾ തന്നെ അതിശക്തമായി ഇടപെട്ട് പുറത്തു കൊണ്ടുവന്ന AR ബാങ്ക് വിവാദത്തിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്നത്. നോക്കൂ, ശ്രീ KT ജലീൽ ഈ ഐസ്ക്രീം കേസ് ഉണ്ടാകുമ്പോൾ ലീഗ് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകുന്നു. ED വരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാകുന്നു. ഇതെല്ലാം കുഞ്ഞാലിക്കുട്ടിയുമായി കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറയുമ്പോഴും ആ ആരോപണത്തിൻ്റെ മുന പോയി കൊള്ളുന്നത് നിശ്ചയമായും കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെയാണ്. അപ്പം കുഞ്ഞാലിക്കുട്ടി ലീഗിനെ ഒരു വലിയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ശക്തമാണല്ലോ. ഇപ്പോൾ കോഴിക്കോട് മുനീറാണെങ്കിലും KM ഷാജി ആണെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, മറുഭാഗത്ത് കുഞ്ഞാലിക്കുട്ടി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഒരു തുടർ പ്രതിസന്ധിയാണോ? മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അല്ലാതെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ള രൂപത്തിലല്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ ഒരാളും മാനേജിംഗ് ഡയറക്ടർ മറ്റൊരാളും എന്ന രീതിയിലല്ല മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആകേണ്ടത് എന്നുള്ള അഭിപ്രായം 2006 മുതൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ലീഗിൽ നിന്ന് ഒരുവേള ഞാൻ പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണവും അത്തരമൊരു സിസ്റ്റത്തിനെതിരായി ലീഗിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പൊരുതി എന്നുള്ളതാണ്. ആ കാരണം, ഇടക്കാലത്ത് വെച്ച് ഒരു ശമനം അതിനൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ വീണ്ടും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനി രൂപത്തിലേക്ക് മാറുന്നു എന്ന ആക്ഷേപം ലീഗിലെ പലർക്കുമുണ്ട്. മുസ്ലിം ലീഗിലെ ഏത് നേതാവും അവർ മുസ്ലിം ലീഗ് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോൾ ഞാനുമായി കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ വികാര വിചാരങ്ങൾ ഞാനുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അതിന്റെ കാരണം അത് ഏറ്റവും അധികം അനുഭവിച്ച വ്യക്തി ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ്. CPM എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇപ്പോൾ പിണറായി വിജയനോട് ഒരു വിമർശനം ഉന്നയിക്കാൻ ആ പാർട്ടിയിൽ മറ്റാർക്കെങ്കിലും സാധിക്കുമോ? ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കളത് പലതവണ പറഞ്ഞിട്ടുമുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണം, അതിന്മേൽ ഇപ്പോൾ അന്വേഷണം നടക്കാൻ പോകുന്നു. അതിന്മേലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ? പിണറായി വിജയന്റെ മകൾ വ്യക്തത വരുത്തേണ്ടതല്ലേ? അത് പാർട്ടി വിശദീകരിക്കേണ്ട കാര്യമല്ലല്ലോ. പക്ഷെ പലപ്പോഴും പാർട്ടിയാണ് അതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നത്. എന്താണ് ഇക്കാര്യത്തിൽ താങ്കളുടെ ഒരു നിലപാട്? അതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണല്ലോ. മുൻകൂട്ടി പ്രതികരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്ര അന്വേഷിച്ചു, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുൻപ് ആരോപിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച്, ഇപ്പോൾ പിന്നെ സ്വർണ്ണക്കടത്ത്, ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും മുഖ്യമന്ത്രിയുടെ ഭാര്യയെയും
അതുപോലെ തന്നെ ഷാർജ സുൽത്താന്റെ ഭാര്യയെയും കുടുംബത്തെയും ഒക്കെ തന്നെ കണക്ട് ചെയ്ത് എന്തൊക്കെ കഥകൾ പുറത്തു വന്നു, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള നിരവധി അന്വേഷണങ്ങൾ നടന്നു. ഞാനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ സ്വർണം കടത്തി എന്ന ആക്ഷേപമല്ലേ പലരും ഉന്നയിച്ചത്? എന്നിട്ട് അവസാനം എന്തായി അതിനൊക്കെ? യഥാസമയത്ത് അക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഞാൻ പറയുന്നത്, ഇപ്പോൾ ആരോപണ വിധേയയായി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? അതിനൊരു ഉത്തരവാദിത്തമില്ലേ? അങ്ങനെ അവർ വ്യക്തത വരുത്തേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. ഞാന് എന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണല്ലോ. എന്തിനാ അവർ വ്യക്തത വരുത്തുന്നത്? വ്യക്തത വരുത്താൻ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ. ആ അന്വേഷണ ഏജൻസികൾ വ്യക്തത വരുത്തട്ടെ. അക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ഒളിച്ചുവെക്കലിൻ്റെ കാര്യവും അവർക്കില്ല എന്ന് പല സന്ദർഭങ്ങളിലും അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വന്ന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇനി ആക്ഷനിലേക്ക് ബന്ധപ്പെട്ട ഏജൻസികൾ കടക്കട്ടെ, അവരന്വേഷിക്കട്ടെ, എന്നിട്ട് അവര് വസ്തുതയും വാസ്തവവും എന്താണ് എന്ന് കണ്ടെത്തട്ടെ. ഡോക്ടർ കെ ടി ജലീൽ, നോക്കൂ, നേരത്തെ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് തിരികെ പോവുകയാണ്. ഇ പി ജയരാജൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെയും ലീഗുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിനകത്ത്, പിന്നീട് എൻ ആർ സിയുടെ കാര്യത്തിനകത്ത്, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പലസ്തീൻ വിഷയത്തിൽ, ഇപ്പോൾ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ കാര്യത്തിനകത്ത്, താങ്കൾ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷമാണ് കൃത്യമായ നിലപാടെടുക്കുന്നത്, കോൺഗ്രസ്സിന് അതിന് കഴിയുന്നില്ല, അതിനോടൊപ്പം നിൽക്കുന്ന ലീഗിന് ഭയം കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം എങ്ങനെയാണ്? ഒരു നാച്ചുറൽ അലയായി കേരളത്തിലെ ന്യൂനപക്ഷം ഇടതുപക്ഷത്തെ കാണുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് പറയാനുണ്ടാകുന്ന പൊളിറ്റിക്സ് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ സമസ്തയുമായി ചേർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ പൗരത്വ വിഷയത്തിൽ ഒരു സെമിനാർ തുടങ്ങി, പിന്നീട് പലസ്തീൻ്റെ കാര്യത്തിനകത്തും പിന്നീട് എല്ലാ കാര്യത്തിനകത്തും സമസ്തയുമായി ഒരു സഹകരണം ഉണ്ടായി. സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നുള്ള തോന്നൽ മുസ്ലിം ലീഗിൽ തന്നെ ഉണ്ടായി. സഖാക്കൾ എന്നാണല്ലോ സമസ്തയെ മുഷാവർ അംഗങ്ങളെപ്പോലും ചില ലീഗ് നേതാക്കൾ വിളിക്കുന്നത്. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആ നിലയിൽ സമസ്തയിലെ ഒരു വിഭാഗം എന്ന നില മതിയോ എൽ ഡി എഫിന്? അതോ ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ഒരു വിഭാഗത്തെ ഒരു മൃദു സി പി എം നിലപാടിലേക്ക് കൊണ്ടെത്തിക്കുന്നത് മതിയോ? അതല്ല, അതിനപ്പുറത്തേക്ക് ഒരു മുന്നണി മാറ്റം തന്നെയാണോ ആത്യന്തികമായി? അതൊരു പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചില്ലെങ്കിൽ തന്നെയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അത് സാധ്യമാകും എന്ന് തോന്നൽ ഡോക്ടർ കെ ടി ജലീൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്? ഈ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ മലബാറിലെ ഗോ ഗെറ്റർ, ന്യൂനപക്ഷ വോട്ടുകളെ സംബന്ധിച്ചിടത്തോളം ഗോ ഗെറ്റർ താങ്കളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് അടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ മുന്നണിയിൽ കൊണ്ടുവരിക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെയോ ഇടതുപക്ഷ നേതാക്കളുടെയോ പരിപാടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പല വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ മുഖ്യ ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നിലപാട് ലീഗിൻ്റെ നിലപാടുമായി വിരുദ്ധമായിട്ട് നിൽക്കുന്നതാണ്. മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസിൻ്റെ ഈ നിലപാടിനെതിരായി അവരുടെ അഭിപ്രായങ്ങൾ വ്യംഗ്യമായി പറയാറുമുണ്ട്, ചിലപ്പോഴെങ്കിലും പരസ്യമായി സൂചിപ്പിക്കാറുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനോട് ചായ്വ് മുസ്ലിം ലീഗിൻ്റെ സമീപനത്തിന് വരുന്നു. ആ കാര്യം ഇടതുപക്ഷ നേതാക്കന്മാർ, ഞങ്ങളുടെ നിലപാടിനോട് ലീഗ് യോജിക്കുന്നു, എന്നാൽ ലീഗ് അംഗമായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ നിലപാട് അതിൽ നിന്ന് ഭിന്നമാണ് എന്ന് വ്യക്തമാക്കും, അത് സ്വാഭാവികമാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അതിനെ ഒരു രാഷ്ട്രീയ സഖ്യമായിട്ടോ അല്ലെങ്കിൽ സഖ്യത്തിൻ്റെ സൂചനയായിട്ടോ കാണേണ്ടതില്ല. കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം മുസ്ലിം ലീഗിൻ്റെ ഈ പരിമിതി മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും മാത്രമേ നെഞ്ചു വിരിച്ച് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ പറയാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവരല്ല. അങ്ങനെയുള്ള ഇടതുപക്ഷത്തിന് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ
വ്യക്തമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടുകയുള്ളൂ. ലീഗിൻ്റെ രണ്ട് പാർലമെൻറ്റ് മെമ്പർമാർക്ക് അല്ലെങ്കിൽ മൂന്ന് പാർലമെൻറ്റ് മെമ്പർമാർക്ക് ഒരുപാട് പരിധികൾ ഉണ്ടാകുന്നു, പരിമിതികൾ കടന്നു വരുന്നു എന്നുള്ളത് മുസ്ലിം ജനസാമാന്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് പരമാവധി ഇടതുപക്ഷ മെമ്പർമാരെ ജയിപ്പിക്കണം. അവർ പാർലമെൻറ്റിൽ പോയാൽ മാത്രമേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ അധസ്ഥിതരുടെയൊക്കെ പ്രശ്നങ്ങൾ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം പാർലമെൻറ്റിനകത്ത് മുഴക്കാൻ സാധിക്കൂ എന്നുള്ളത് അവർക്ക് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ജനസാമാന്യം അങ്ങനെ ആകുമ്പോൾ തന്നെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ നമ്മൾ കാണാറുള്ള ഒരു പ്രവണത ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് ന്യൂനപക്ഷങ്ങൾക്ക് കാരണങ്ങളുമുണ്ട്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണം, ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനല്ലേ ആവൂ, ഇടതുപക്ഷത്തെ മൂന്നോ നാലോ പേര് പോയിട്ട് എന്ത് കാര്യം തുടങ്ങിയ ഒരു ചിന്താഗതി എല്ലാ കാലഘട്ടത്തിലുണ്ട്. അതേസമയം കഴിഞ്ഞ 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ന്യൂനപക്ഷങ്ങൾ തന്നെ എൽ ഡി എഫിലേക്ക് കൂറുമാറിയിട്ടുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും. അപ്പോൾ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബാധകമാണ്. അങ്ങനെ ബാധകമാകും എന്ന് കരുതേണ്ടതില്ല. കാരണം കോൺഗ്രസിൻ്റെ ഒരാളെ ജയിപ്പിക്കുന്നതിനേക്കാളും കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഷുവർട്ടി ഉണ്ടാവുക, ഇടതുപക്ഷത്തിൻ്റെ ഒരാളെ ജയിപ്പിച്ചാലാണ് എന്ന് ഇന്ന് മുസ്ലിം സമുദായം അല്ലെങ്കിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ തിരിച്ചറിയുന്നു. കോൺഗ്രസ്സുകാരനായ ഒരാളെ ജയിപ്പിച്ചാൽ അയാൾ കോൺഗ്രസ്സിന് അനുകൂലമായി കൈവെക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുമോ? എന്നാൽ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരാളെ ഇവിടെ നിന്ന് ജയിപ്പിച്ചാൽ ബി ജെ പി വിരുദ്ധ സർക്കാരിന്, അത് നേതൃത്വം നൽകുന്നത് ആരുമാവട്ടെ, കോൺഗ്രസ് ആവട്ടെ മറ്റേത് പാർട്ടികളാവട്ടെ, അവർക്ക് അനുകൂലമായി കൈവെക്കാൻ ഇടതുപക്ഷത്ത് നിന്ന് ജയിക്കുന്ന ഒരാളെയും ഒരു റിസോർട്ടിലേക്കും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ജയിക്കുന്നതിനേക്കാളും ഷുവറിറ്റി, അതിനേക്കാളും സുരക്ഷിതം ഇന്ത്യയിലെ ജനങ്ങൾക്കും കോൺഗ്രസിനും പണം ചെലവാകുക എന്നുള്ള ഒരു കാര്യമെങ്കിലും അവർക്ക് ലാഭം കിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചാൽ. അവരെ ആരും ചാക്കിൽ കയറ്റാൻ വേണ്ടി പണവുമായി വരില്ല, അവരെ തേടി അവരുടെ വീട്ടിൽ ആരും എത്തില്ല പ്രലോഭനങ്ങളുമായി. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകുന്നതാണ് കേന്ദ്രത്തിൽ ബി ജെ പി വിരുദ്ധ സർക്കാർ ഉണ്ടാക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വഴി എന്ന തിരിച്ചറിവ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വളരെ നന്ദി ഡോക്ടർ കെ ടി ജലീൽ. വിശദമായി തന്നെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ അതിഥിയായി വന്നതിനും ഒരുപാട് സന്തോഷം. നന്ദി ഡോക്ടർ കെ ടി ജലീൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കേ.